നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മടക്കം സംബന്ധിച്ച് അന്തിമരൂപമായില്ല. ഞായറാഴ്ച നടത്തുവാൻ തീരുമാനിച്ചിരുന്ന സർവീസിനായി ട്രെയിൻ ലഭിക്കാത്തതാണ് ഇക്കാര്യത്തിൽ തടസ്സമായത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബീഹാറിലേക്കായിരുന്നു സർവീസ് ഉദ്ദേശിച്ചത്. സംസ്ഥാന സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇനി ട്രെയിൻ സർവീസ് ഉണ്ടാകൂവെന്ന് ജില്ലാ കളക്ടർ പി ബി നൂഹ് അറിയിച്ചു. അതിഥി തൊഴിലാളികൾ 10,884 പേരാണ് നാട്ടിലേക്ക് മടങ്ങുവാൻ സന്നദ്ധത അറിയിച്ചത്. കൂടുതൽ പേരും പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. 7,549 പേരാണ് സന്നദ്ധത പ്രകടിപ്പിച്ചത്. ഏറ്റവും കുറവ് ആളുള്ളത് ത്രിപുര, ഹരിയാന എന്നിവിടങ്ങളിലേക്കാണ്. രണ്ടിടത്തേക്കും ഓരോരുത്തരാണ് മടങ്ങുന്നത്. ഹരിയാന, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, നാഗാലാന്റ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, പഞ്ചാബ്, തെലങ്കാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലേക്കും അതിഥി തൊഴിലാളികൾ മടങ്ങാനുണ്ട്. അടൂർ മണ്ഡലത്തിലെ 6 കൊറോണ കെയർ സെന്ററുകളുടെ പ്രവർത്തനം ആരംഭിച്ചതായി ചിറ്റയം ഗോപകുമാർ എംഎൽഎ. ഇതര സംസ്ഥാനത്തു നിന്നും അടൂരിലെത്തിയ 66 പേരെ കോവിഡ് കെയർ സെന്ററുകളിൽ താമസിപ്പിച്ചു. പന്തളം SM ലോഡ്ജ്, തുമ്പമൺ JPC, അടൂർ മർത്തോമ യൂത്ത് സെന്റർ, SNIT ഹോസ്റ്റൽ, മണക്കാല ലോഡ്ജ്, പന്തൽ ബൈബിൾ കോളേജ് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ആളുകൾ നിരീക്ഷണത്തിലുള്ളത്. അടൂർ സൈലന്റ് വാലി, ചേന്നമ്പളിൽ SM ലോഡ്ജ്, അടൂർ എഞ്ചിനീയറിംഗ് ലേഡീസ് ഹോസ്റ്റൽ എന്നിവയും ആളുകളെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയതായി ചിറ്റയം ഗോപകുമാർ MLA പറഞ്ഞു. ഇതിനു പുറമെ എല്ലാ പഞ്ചായത്തുകളിലും വീടുകളിൽ നിരീക്ഷണത്തിൽ ആളുകൾ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് SNIT ഹോസ്റ്റലിലാണ്. ഇവിടെ 39 പേരാണ് കഴിയുന്നത്. ചിറ്റയം ഗോപകുമാർ MLA ഇവിടം സന്ദർശിച്ചു, ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അന്വേഷിച്ചു. വീടുകളിൽ കഴിയുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമുള്ള നിരീക്ഷണ സമിതികൾ അടിയന്തരമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ചിറ്റയം ഗോപകുമാർ MLA അഭ്യർത്ഥിച്ചു. പഴകുളം സ്വരാജ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ മാതൃദിനം, കുഞ്ഞുണ്ണിമാഷിന്റെ 93rd ജന്മദിനം എന്നിവയോടനുബന്ധിച്ച് അതാത് വിഷയങ്ങളിൽ പ്രത്യേകം പ്രത്യേകം കവിതാരചനകൾ ക്ഷണിക്കുന്നു. താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാം. രചനകൾ പ്രൊഫസർ KSരോജിനി, രക്ഷാധികാരി സ്വരാജ് ഗ്രന്ഥശാല, മേട്ടുംപുറം, പഴകുളം എന്ന വിലാസത്തിലോ 9349489569 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ May 20 മുമ്പ് അയക്കുക. ലോക്ഡൌൺ കാലത്ത് കൈസഹായമായി CPM പന്തളം LC നേതൃത്വത്തിൽ പുഴിക്കാട്, കിഴക്ക്, പടിഞ്ഞാറ്, ഇട ബ്രാഞ്ചുകളുടെ പരിധിയിൽപ്പെട്ട മുഴുവൻ വീടുകളിലും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഏരിയ സെക്രട്ടറി ഇ ഫസൽ നിർവഹിച്ചു. സജി രാധാകൃഷ്ണൻ, ഉണ്ണിത്താൻ, വേണു, KD സുരേഷ് കുമാർ, ഷാജി ജോർജ്, ഉത്തമൻ നായർ, രാഹുൽ, ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്ത് മാതൃകയായി വീട്ടമ്മ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് നൽകി വീട്ടമ്മ മാതൃകയായി. അടൂർ കറുങ്ങാട്ട് വീട്ടിൽ ആർട്ടിസ്റ്റായ രാജുവിന്റെ ഭാര്യ ഷിജി രാജു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുവാനായി ചിറ്റയം ഗോപകുമാർ MLA കൈമാറി. ലോക്ഡൌണിനെ തുടർന്ന് ഷിജിയുടെ അടൂരിലെ ബ്യൂട്ടി പാർലർ പൂട്ടിയിരിക്കുകയാണ്. തന്നെക്കാൾ ദുരിതമനുഭവിക്കുന്നവർക്കായി സഹായം ചെയ്യുവാൻ മുന്നിട്ടിറങ്ങിയ വീട്ടമ്മ എല്ലാവർക്കും മാതൃകയാണെന്ന് MLA പറഞ്ഞു. അടൂർ നഗരസഭാ അധ്യക്ഷ സിന്ധു തുളസീധരക്കുറുപ്പും സന്നിഹിതയായിരുന്നു. NSS സഹായങ്ങൾ വിതരണം ചെയ്തു. സഹായ വിതരണവുമായി NSSഉം കൈപ്പുഴ ശ്രീകൃഷ്ണ വിലാസം 8 നമ്പർ NSS കരയോഗം മാസ്കും സാനിറ്റൈസറും വിതരണം ചെയ്തു. ചെങ്ങന്നൂർ യൂണിയൻ അംഗം KB പ്രഭ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് PC സജികുമാർ, സെക്രട്ടറി MS നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറി MG രവികുമാർ, ഇലക്ടറൽ അംഗം MR ഉണ്ണികൃഷ്ണൻ നായർ, യൂണിയൻ പ്രതിനിധി KB മനോജ് കുമാർ, ദിലീപ് കുമാർ, അനീഷ് കുമാർ, സി സ്വപ്ന, MK പ്രസന്നകുമാരി എന്നിവർ പങ്കെടുത്തു. പൂഴിക്കാട് 75 നമ്പർ NSS കാര്യയോഗം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. പ്രസിഡന്റ് ശിവംപിള്ള, സെക്രട്ടറി പത്മനാഭക്കുറുപ്പ്, ട്രഷറർ ഗോപിനാഥൻ പിള്ള, യൂണിയൻ പ്രതിനിധികളായ സുരേഷ് കുമാർ, രവീന്ദ്രൻപിള്ള, ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു. ഇതിനു പുറമെ കുരമ്പാല 3 നമ്പർ NSS കരയോഗത്തിൽപ്പെട്ട വീടുകളിലേക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റിന്റെ വിതരണോദ്ഘാടനം പ്രസിഡന്റ് ഗോപിനാഥക്കുറുപ്പ് നിർവഹിച്ചു. സെക്രട്ടറി രാമചന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് കെ ഹരി, ട്രഷറർ അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ശിവശങ്കരപിള്ള, ഗോപാലകൃഷ്ണപിള്ള, ബാലകൃഷ്ണക്കുറുപ്പ്, ബാലകൃഷ്ണപിള്ള, ശ്രീകുമാർ, വനിതാ സമാജം പ്രസിഡന്റ് സരസ്വതിയമ്മ, സെക്രട്ടറി ജയഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ലോക്ഡൌൺ കാലം കളിച്ചു കളയാതെ വ്യത്യസ്തയാവുകയാണ് തട്ട ഇടമാലി നന്ദനം വീട്ടിൽ സതീഷ് കുമാറിന്റെയും സിന്ധു എസ് നായരുടെയും ഇളയ മകൾ സ്നേഹ എസ് നായർ. ചിത്രരചന, പേപ്പർ ക്രാഫ്റ്റ് വർക്കുകളും തുടങ്ങി നിരവധി മേഖലകളിലാണ് ഈ കൊച്ചു കലാകാരിയുടെ പ്രവർത്തനങ്ങൾ.
ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്നേഹ. വീട്ടിൽ തന്നെ ലഭിക്കുന്ന പത്രക്കടലാസും കളർ പേപ്പറും ചാർട്ട് പിവിസി പൈപ്പ് ഉപയോഗശൂന്യമായ കുപ്പികൾ കാർഡ്ബോർഡ് കമ്പി തുടങ്ങിയത് ഉപയോഗിച്ചാണ് ഈ കൊച്ചുമിടുക്കി വ്യത്യസ്തമായ വസ്തുക്കൾ നിർമ്മിച്ച് വീട്ടിലെ സ്വീകരണ മുറിയിൽ കൂടുതൽ അലങ്കാരമാക്കുന്നത്. കരവിരുദിനോടൊപ്പം തന്നെ സ്നേഹ സംഗീതത്തിലും തന്റേതായ ഇടം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് സ്നേഹ. സംഗീത സംവിധായകൻ ഭരണിക്കാവ് അജയ്കുമാറിന്റെ ശിഷ്യയുമാണ് ഈ കൊച്ചു കലാകാരി. സ്നേഹയ്ക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മാതാപിതാക്കളും സഹോദരൻ സജിൻ എസ് കുമാറും ഒപ്പമുണ്ട്. കോവിഡ് 19 എന്ന മഹാരോഗം കാരണം അവധിക്കാലം നേരത്തെ എത്തിയെങ്കിലും കളിക്കാനും യാത്ര ചെയ്യാനും സാധിക്കാത്തത് ഈ കൊച്ചു കലാകാരിക്ക് ആദ്യമൊക്കെ വിഷമമുണ്ടാക്കി. എന്നാൽ പിന്നീട് തന്റെ കലാസൃഷ്ടികളിലേക്ക് വഴിമാറുകയായിരുന്നു സ്നേഹയുടെ ലോക്ഡൌൺ കാലം. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ് ഇനി നാളെ രാത്രി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ലൈക്കുകയും ചെയ്യുക. നന്ദി.